ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ കടന്നു വരുന്നു. അതിനാധാരമായൊരു വേദവാക്യം ഒന്നാം വായിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം, ബുക്ക് ഓഫ് ജോശുവ ചാപ്റ്റർ 3:13, 13-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോശുവ ചാപ്റ്റർ 3:13, 13-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഞാൻ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു ഭാരമെന്ന് പറയുന്നത് ഹൗ ടു ഇൻഹെറിറ്റ് ദ പ്രോമിസ് ലാൻഡ്. വാഗ്ദത്ത ദേശം എങ്ങനെ അവകാശമാക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രത്യേകമായിരിക്കുന്ന ആ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം 40-കരമായ രീതിയിൽ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടത്തി. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ എൻട്രി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ തൊട്ട് അങ്ങേപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദത്ത നാട് അവർക്ക് കാണുവാനായിട്ട് സാധിക്കും. വാഗ്ദത്ത നാടിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് അവർ നിൽക്കുന്നത്. അവർ നിൽക്കുന്നതെന്ന് പറയുന്നത് യോർദാൻ്റെ കരക്കിലാണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് ദേശം യെരിഹോ അവർക്ക് കാണുന്നുണ്ട്. പക്ഷെങ്കിൽ വാഗ്ദത്ത ദേശത്തെ കടക്കുവാൻ തക്കവണ്ണം ഒരു വലിയ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അവർ നോക്കുമ്പോൾ കാണുന്നതായിരിക്കുന്ന കാഴ്ചയെന്ന് പറയുന്നത് തീരം കവിഞ്ഞ് ഒഴുകുന്നതായിരിക്കും യോർദാൻ. ഒരു രീതിയിലും അക്കരെ കടക്കുവാൻ സാധിക്കാതെ, വാഗ്ദത്തത്തിന് നിവർത്തീകരണം പ്രാപിക്കുവാൻ സാധിക്കാതെ പ്രതിസന്ധികൾ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് പോകുന്നതായിരിക്കുന്ന അവസ്ഥകൾ. ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മിൽ പലരും വാഗ്ദത്തത്തിന് നിവർത്തീകരണം, അത് നമ്മുടെ എൻ്റെ നിവർത്തീകരണം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയാണ് കർത്താവായ യേശുവിൻ്റെ മധ്യാകാശ വരവാണ്. അത് ആയിരിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് ആ വാഗ്ദത്തത്തിന് നിവർത്തീകരണത്തിൻ്റെ അനുഭവത്തിൽ കൂടെ ഞാനും നിങ്ങൾ മുൻപോട്ട് കടന്നു പോകേണ്ടത് വളരെ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും സന്തോഷപ്രദമാകത്തില്ല. ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ആനന്ദപ്രദമാകത്തില്ല. ആനന്ദപ്രദമാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിൽക്കുന്നവനും മാത്രമേ ക്രിസ്തീയ ജീവിതം സന്തോഷപ്രദമാകത്തുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഭൗതികമായിരിക്കുന്ന നന്മ അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ വേദനകൾ അവർക്കൊരു പ്രശ്നമല്ല. യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവികമായിരിക്കുന്ന ദൈവം അവർക്ക് വേണ്ടി ഫലമേൽപ്പിച്ചതായിരിക്കുന്ന ആ ഒരു ഇൻഹെറിറ്റൻസ് അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് അലൈൻ ചെയ്തുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നവർ, ആ പോകുന്നതായിരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് പറയുവാൻ സാധിക്കും അത്യവൃക്ഷം തളക്കത്തില്ല, മുന്തിരിവള്ളി അനുഭവം തരത്തില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സാഹചര്യമല്ല എന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. എനിക്കും നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ ഞാനും നിങ്ങളും ആ വാഗ്ദത്തം നമുക്ക് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്ന ആയിരിക്കുന്ന വാഗ്ദ നിവർത്തീകരണത്തിന് വേണ്ടി ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആ വാഗ്ദത്ത നാട്ടിൽ എത്തേണ്ടതിനനുസരണമായിരിക്കുന്ന ഒരലൈൻമെൻറ്റിലാണോ ദൈവത്തോടുകൂടെ ഞാൻ നടക്കുന്നു എന്നുള്ളത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നു ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ എടുക്കപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള അലൈൻമെൻറ്റിൽ ഹാനോക്ക് നടക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് എത്രത്തോളം ദൈവികമായിരിക്കുന്ന അലൈൻമെൻറ്റിൽ ദൈവത്തോടുകൂടെ ചേർന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് എൻ്റെയും നിങ്ങളുടെ കാലുകൾ എടുത്തു വെക്കാതെ
യഥാർത്ഥമായിരിക്കുന്ന സന്തോഷം അനുഭവിക്കുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ പറയുമായിരിക്കാം അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്കും ഇതേ കാര്യം തന്നെ പറയുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മുൻപിൽ വളരെ കൊയ് തീരം കവിഞ്ഞൊഴുകുന്നതായിരിക്കുന്ന യോർദാനെ അവർ കാണുക. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ആത്മീയമായി യോർദാൻ എന്ന് പറയുന്നത് മരണമാണ്. ആ മരണം കടന്നു കഴിയുമ്പോഴാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത നാട്ടിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി, ആ ഒരു കാത്തിരിപ്പിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ആ വാഗ്ദത്തത്തിന് നിവർത്തീകരണം പ്രാപിക്കേണ്ടതിനോ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താ ദൈവം നമ്മെ കൊച്ച് ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെതായിരിക്കുന്ന വാഗ്ദത്തം നിറവേറ്റപ്പെടണമെങ്കിൽ എന്താവശ്യമായിരിക്കുന്നു? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഞാൻ പഠിച്ചപ്പോൾ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന ആർക്ക് ജീവിതം, അത് തന്നെയാണ് ഞാൻ തികഞ്ഞ ആത്മീയനോ അനാത്മീയനോ എന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. ഒരു സാക്ഷ്യം പറയുന്നതല്ല ഞാൻ ആത്മീയനെന്ന് വെളിപ്പെടുത്തുന്നത്, അതാവശ്യം തന്നെയാണ്. മറ്റെന്തെങ്കിലും കാട്ടുന്നതല്ല ഒരാത്മീയനാണെന്ന് തെളിയിക്കുന്നത്. എൻ്റെ അനുദിന ജീവിതത്തിൽ ദൈവത്തോട് ഞാൻ എത്രമാത്രം മുറുകെ പിടിച്ച്, എത്രത്തോളം ഞാൻ മുറുകെ പറ്റിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളുടെ നടുവിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നിലും നിങ്ങൾക്കൂടെ നിറവേറ്റപ്പെടുന്നൊരു വിഷയം കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഞാൻ എത്രത്തോളം മുറുകെ പിടിച്ച് നടക്കുന്നു എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദിവസങ്ങൾ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ അനുദിന ജീവിതം ഞാൻ ആത്മീയനോ അനാത്മീയനോ എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നു, ഈ ദൈവത്തിൻ്റെ ഒരു കൂട്ടം ജനത്തെ വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തി. ദൈവം നോക്കി ആരെയാണ് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരുക്കപ്പെടേണ്ടത്. ദൈവം നോക്കിയപ്പോൾ ദൈവം തൻ്റെ ദാസനോട് ഇപ്രകാരം പറഞ്ഞു, പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ എനിക്ക് വേണ്ടി വേർതിരിപ്പീൻ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ പ്രിയപ്പെട്ടവരെ വെള്ളത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയപ്പോൾ അവർ പോലും അറിഞ്ഞു കാണത്തില്ല അവരെ ശോധന ചെയ്യുന്നൊരു സമയമായിരുന്നുവെന്നുള്ളത്. അവരെ സെലക്ട് ചെയ്യുവാൻ പോകുന്നതായിരിക്കുന്ന ഒരു സമയമായിരുന്നുവെന്നുള്ളത്. പക്ഷെങ്കിൽ ഒരു കാര്യം ദൈവം കണ്ടു, ആ വെള്ളം നക്കി കുടിക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം തനിക്ക് വേണ്ടുന്നവരെ വേർപെടുത്തി മാറ്റുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നീ കുടിക്കുന്ന വെള്ളം കുടിക്കുവാൻ ഒരുങ്ങുമ്പോൾ നീ ദൈവത്തിനുള്ളവനാണോ അല്ലയോ എന്ന് നീ അറിയും. നീ വഴി നടക്കുമ്പോൾ നീ ദൈവത്തിനുള്ളവനാണോ അല്ലയോ എന്നുള്ളത് ദൈവത്തിനറിയുവാൻ സാധിക്കും. നിന്റെ അധരങ്ങൾ കൂടെ കടന്നു വരുന്ന സംസാരങ്ങൾ നീ ആത്മീയനോ അനാത്മീയനോ എന്ന് വെളിപ്പെടുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതത്തിന് ധാരിക്കുന്ന എൻ്റെ ലൈഫ്, ഞാൻ നിങ്ങൾ ഒരു നിമിഷം പോലുമില്ല, എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ നിങ്ങളുടെ ജീവിതം വെളിപ്പെടുത്തുന്നത് ഞാനൊരാത്മീയനോ അനാത്മീയനോ. ഇന്ന് പകൽക്കാലം ശാന്തമായിട്ട് ഇന്ന് നിങ്ങളെ ഒന്ന് പ്രബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, ഏത് പ്രയാസങ്ങൾ കടന്നു വരട്ടെ, ഏത് ഭാരങ്ങൾ കടന്നു വരട്ടെ, ഒരു പക്ഷെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ആഹാരമില്ലാതെ മരുഭൂമിയിൽ കൂടെ ഞാൻ നിങ്ങളും നടക്കുകയായിരിക്കേ, അല്ല എങ്കിൽ ഒരു പക്ഷേ വെള്ളമില്ലാതെ ദാഹം കൊണ്ട് തൊണ്ട വരളുന്ന അനുഭവമായിരിക്കെ. എന്നാൽ ഒന്ന് മാത്രമാണ് വേണ്ടത്, അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനും നിങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ അവൻ നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. മരണത്തിൻ്റെ താഴെ യോർദാൻ തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ മരണയോർദാനെ എങ്ങനെ താൻ കടക്കുമെന്നുള്ളതായിരിക്കുന്ന വലിയ ചിന്ത, ആ ഒരു ചിന്തയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായിരിക്കുന്ന ആ വാഗ്ദത്ത നാടിന് വേണ്ടി ഒരുക്കപ്പെടണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്ന ആർക്ക് രക്ഷ, ആ രക്ഷയെ ഒന്ന് ഒരുക്കണം, ഒന്ന് പ്രാപിക്കണമെങ്കിൽ അത് എന്ത് നാം ചെയ്താൽ പറ്റും? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, മരണനിരളാകുന്ന യോർദാൻ്റെ മുൻപിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് അവർക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്.
ഒരു പക്ഷെങ്കിൽ അവക്കൊരു കാര്യം ചിന്തിക്ക, യോർദാന്റെ ഒഴുക്കെന്ന് പറയുന്നത് കൊയ്ത്ത് കാലത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മുൻമഴ, ഒരു പിന്മഴ, പിന്മഴയുടെ സമയത്തേക്കാണ് അവർ കടന്നു വരുന്നത്. ദൈവം അവരെ ആ സമയത്ത് കൊണ്ടുവരുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു കാരണമുണ്ട്. ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ ആദം കൃഷി ചെയ്തിട്ടല്ല ആദം അനുഭവങ്ങൾ, ഫലങ്ങൾ അനുഭവിച്ചത്. ആദാം ഒരു കൃഷി പോലും ചെയ്യാതെ ആദമിനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം അവന് വേണ്ടതായിരിക്കുന്ന സകല ഫലങ്ങൾ കൊടുത്തുവെങ്കിൽ, ഇസ്രയേൽ മക്കളെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അവരുടെ അധ്വാനിച്ചിട്ട് അവർ കൊയ്ത് അവരെ വിളവ് അവരെ ഞാൻ നട്ടിട്ടല്ല അവർ വിളവ് കൊയ്യുവാൻ ഇടയായിത്തീർന്നത്. പിന്നെയോ ജാതികൾ കൊയ്ത് ജാതികൾ വിതച്ചതായിരിക്കുന്ന ആ വിത്തിൻ്റെ ഫലം അനുഭവിപ്പാനാണ് ദൈവജനത്തെ ആ സമയത്ത് ദൈവം അവിടെ കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചോണേ നിങ്ങൾ, അവരധ്വാനിച്ചിട്ടില്ലാത്തത്, അവർ കഷ്ടപ്പെട്ടില്ലാത്തത്, അവരറിഞ്ഞിട്ടില്ലാത്തത് അവർക്ക് നൽകിക്കൊടുക്കുവാൻ ആ സമയത്ത് ദൈവം കൊണ്ടുവന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ കൊണ്ടാക്കുന്നതിന് മുൻപ് നിനക്ക് വേണ്ടുന്നത് സ്വർഗത്തിലെ ദൈവം നിനക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. നിന്നെ ആക്കിയതിന് ശേഷം ദൈവം കൊണ്ടുതരുമെന്നല്ല പറയുന്നത്, നിനക്ക് വേണ്ടതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾ, നിനക്ക് വേണ്ടതായിരിക്കുന്ന ആത്മീയ വിഷയങ്ങൾ നീ അവിടെ കടന്നു ചെല്ലുന്നതിനു മുമ്പായിട്ട് നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാ. ഒന്ന് മനസ്സിലാക്കിയോണേ, ഹാഗ ഒരു നിലവിളി നിലവിളിക്കുക, ആ നിലവിളിയുടെ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട. പക്ഷേ ഹാഗാറേ, നീ ആ നിലവിളി നിലവിളിക്കുമ്പോൾ നീ പോലും മനസ്സിലാക്കിയില്ല നീ നിന്നിടത്ത് ഒരു ഉറവയുണ്ടെന്നുള്ളത്. ആ ഉറവയുടെ വാതിക്കൽ നിന്നുകൊണ്ടാണ് നീ വാവിട്ട് നിലവിളിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നിന്നിൽ കൂടെ ആഗ്രഹിച്ചതാണ് ഒരു വാവിട്ടുള്ള നിലവിളി. അതിനുവേണ്ടി മാത്രമാണ് ഈ ഉറവ കാണാതെ നിന്റെ കണ്ണ് അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കേണ്ടവ ഏറ്റെടുത്താട്ട് നിൻ്റെ ഒരു കണ്ണുനീരിനു വേണ്ടി നിൻ്റെ ഉറവ അടയ്ക്കപ്പെട്ട് വച്ചിരിക്കുക. നിൻ്റെ കണ്ണുനീരിൽ നിന്ന് തുറക്കുന്നുവെങ്കിൽ, ഹന്ന കരഞ്ഞ പോലൊരു കരച്ചിൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നുവെങ്കിൽ, നീ നിൽക്കുന്ന ഇടത്തുള്ള അനുഗ്രഹങ്ങളെ എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കും. ഈ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു പോകണമെങ്കിൽ എന്താണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യം? എപ്പോഴും നല്ലതാ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡർഷിപ്പ്, ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം അതായിരിക്കും ജനത്തിൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ജനത്തെ നടത്തുവാൻ തക്കുള്ള കാരണം അതാ. യോശുവ എന്ന ലീഡറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇസ്രയേൽ മക്കൾ ഇപ്രകാരം ഒരു പ്രതിസന്ധിയിൽ കടന്നു ചെന്നപ്പോൾ യോശുവ എന്നുള്ള ലീഡർ ഒരു കാര്യം ആഗ്രഹിച്ചു, എങ്ങനെ ജനത്തെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തം തനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നോ രണ്ടാമധ്യായത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് യോശുവയോട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പോകുവാനല്ല യോശുവ കടന്നുപോയത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ എങ്ങനെ മുൻപോട്ട് കടന്നു പോകണമെന്നുള്ള ദൈവിക പരിജ്ഞാനം യോശുവ പ്രാപിച്ചു. ഒന്നാമത് വേണ്ടത് നോ ഗാഡ്സ് വേസ് ടു ഓവർകം ഇറ്റ്. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ വഴി എന്തെന്നുള്ളത് ഞാൻ നിങ്ങളും അറിയേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പം, നമ്മുടെ മുൻപിൽ ചില കാഴ്ചപ്പാടുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ കൂടെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ കാഴ്ചപ്പാടിനനുസൃതമായിട്ടല്ല സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നത്. നയമാൻ്റെ ജീവിതത്തിൽ നയമാൻ ചിന്തിച്ചു, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ വന്നിട്ട് ഒരു കയ്യാട്ടി എന്നെ അങ്ങ് സൗഖ്യമാക്കും. നയമാനെ, നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം അതല്ല, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പർപ്പസ് മറ്റൊന്നാ. നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കളക്കവെള്ളം മാറുന്ന യോർദാനിൽ പോയി നീ 7 പ്രാവശ്യം മുങ്ങിയെങ്കിൽ മാത്രമേ നിൻ്റെതായിരിക്കും കുഷ്ഠരോഗത്തിന് മാറ്റം വരത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കട്ടെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കണമെന്ന്
ഒരിക്കലും ചിന്തിക്കരുത്. ഒന്നാമത് നമുക്ക് എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് വിഷയങ്ങൾ മേൽ ജയമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത് വേണ്ടത് എൻ്റെ ബുദ്ധിയെ ഒന്ന് മരിപ്പിക്കുക, എൻ്റെ ബുദ്ധിയെ ഒന്ന് അഫലമാക്കുക, എൻ്റെ ചിന്താഗതികളെ ഒന്ന് അഫലമാക്കുക. എന്നിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുക, ബി അറ്റ് ഹിസ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ പറ്റിച്ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ വഴിയൊന്ന് മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ആലോചന ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്, ദൈവത്രഹിതം എന്താകുന്നുവെന്നുള്ളത് മനസ്സിലാക്കുക. ഇവക്ക് യോശുവായി ഒരു കാര്യം മനസ്സിലാക്കി, ദൈവ സാന്നിധ്യത്തിൽ കടന്നു ചെന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോശുവ അടിപ്പാറ പറഞ്ഞു. ഒരു പക്ഷെങ്കിൽ യോശുവായിക്ക് ചിന്തിക്കാമായിരുന്നു, പണ്ട് എൻ്റെ നേതാവായിരിക്കുന്ന മോശ ഒരു ചെങ്കടലിനെ വിഭാഗിച്ചത് ആ ഉണവ് ഒരു വടി നീട്ടിക്കൊണ്ട്, ഒരു പക്ഷെങ്കിൽ ഇവിടെയും അതേ ക്രിയയിൽ കൂടെ രക്ഷപ്പെടുവാൻ സാധിക്കും. മോശ ഉപയോഗിച്ച മാർഗമായിരിക്കത്തില്ല നിന്നെ കൊച്ച ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് ദൈവത്തിൻ്റെ മറ്റൊരു വഴിയുണ്ട്. എന്താ ദൈവത്തിൻ്റെ വഴിയെന്ന് പറയുന്നത്? ഇന്നലെ കണ്ടവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ രീതിയിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വഴികൾ അസംഖ്യമാണ്. എന്താ ആവശ്യമായിരിക്കുന്നത്? യോശുവ ഒരു കാര്യം മനസ്സിലാക്കി, തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ യോർദാൻ തൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ ഈ യോർദാനെ അക്കരെ കടക്കുവാനുള്ള മാർഗ്ഗ ദൈവത്തിൻ്റെ ആലോചന യോശുവ പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. എന്തവാ യോശുവ പ്രാപിച്ചത്? ദൈവത്തിൻ്റെ അടുക്കൽ ആലോചനയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ ദൈവം യോശുവ അടിപ്രകാരം പറഞ്ഞു, യോശുവേ നീ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടു യോർദാൻ ഉണങ്ങിയ നിലമായി തീരും. ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളും ആഗ്രഹിക്കേണ്ടത് ഈ നാളുകൾ എൻ്റെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ആത്മീയമായിട്ടൊരു വലിയ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വേല നിവർത്തിക്കപ്പെടേണ്ടതിന് വേണ്ടി ഈ ദിവസങ്ങളൊന്ന് മുട്ടുമേൽ നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുവാൻ സാധിക്കുമോ? നിന്റെ ഭൗതിക വിഷയത്തിന്മേൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയേണ്ടതിനാ ദൈവത്തിൻ്റെ പാദങ്ങളൊന്ന് മുട്ടുമേൽ മടക്കുവാൻ ഇടയായി തീരുമോ? മറ്റെങ്ങുമല്ല രക്ഷപ്പെടുവാനുള്ളത്, സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ബാക്കി എല്ലാ കരങ്ങളും വളരെ വളരെയധികമായി ലളിതമായിരിക്കുന്ന കരങ്ങളാണ്. ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ വിടുവിക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്ത് സംഭവിച്ചു? യോശുവ ഒന്നാമത് ചെയ്തത് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഞാൻ വഴി എന്തെന്നുള്ളത് മനസ്സിലാക്കി. സംഗീതത്തിന് പറയുന്നുണ്ട്, യഹോവയുടെ സഖ്യത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമത്തെ അവരെ അറിയിക്കുന്നുവെന്ന്. എനിക്കും നിങ്ങൾക്കുള്ള വലിയ പദവിയാ എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവം, എനിക്കും നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നുള്ള ദൈവത്തിൻ്റെതായ വഴികൾ. നീ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പോകേണ്ട കാര്യമില്ല. സ്വർഗത്തിലെ ദൈവം ശക്തനാണ്, അവൻ സകലതും ഔദാര്യമായി തരുന്നവരാകുന്നുവെങ്കിൽ ആ ദൈവത്തെയാണ് നിന്റെ പിതാവെന്ന് നീ വിളിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയോ, എൻ്റെ ദൈവത്തിന് അതിൻ്റെ നടുവിൽ ഒരു പ്രത്യേകമാർഗ്ഗ വഴിയുണ്ട്. ഈ യോശുവയുടെ ജീവിതത്തിൽ ഒന്നാമത് യോശുവ ചെയ്തത് ദൈവത്തിൻ്റെ വഴി എന്തെന്ന് മനസ്സിലാക്കി, ദൈവത്തിന് ഹിതമെന്തെന്ന് മനസ്സിലാക്കി. ഒരു പക്ഷെങ്കിൽ ദൈവത്തിന് ഹിതം മറ്റ് പലതും കാണുമായിരിക്കുക. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, യോസഫിനെ ബലം കൊണ്ട് ബന്ധിച്ചതിൻ്റെ കാരണം പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടിനാൾ അവൻ നിവർത്തി വരുവോളോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പേർപ്പസ് ഉണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കുറിച്ച്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഒന്ന് ചെയ്യുക, ഈ ദിവസങ്ങളിൽ മാനുഷികമാർഗ്ഗ ബുദ്ധിയെ ഒന്ന് മരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഒന്ന് കടന്നേലുക. ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ ആ അനുഗ്രഹത്തിന് വേണ്ടി അവൻ കടന്നു പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ വാക്തത്വം അവൻ ഏറ്റെടുത്തു, ദൈവത്തിനൊരു വാക്തത്വം അവന് കിട്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി അവൻ മനസ്സിലാക്കി. ഇനിയും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഹൗ ടു പ്രോസസ് ഇറ്റ് എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വാക്തത്വം പ്രാപിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്, പക്ഷെ നിവർത്തീകരിച്ച് പ്രാപിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അനേകരുടെ ജീവിതത്തിൽ വാക്തത്വമുണ്ട്, ലഭിച്ചിട്ടുണ്ട്, നിവർത്തീകരണം നടക്കുന്നില്ല.
വാക്തത്വം നിവർത്തിക്കപ്പെടുവാൻ അവൻ ശക്തനാ. ദൈവത്തിൻ്റെ വചനം ഇപ്പാറെ പറയുന്നു, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവൻ ഉവ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദേശത്ത് നിങ്ങളെ ആത്മീയമായിട്ട് മാനിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കൺമുൻപിൽ ഒരു പക്ഷേ അത് അസാധ്യമെന്ന് പറയുമായിരിക്കും, എന്നാൽ ദൈവത്തിൻ്റെ ഭയതലിന് അത് സാധ്യമാ, വിശ്വസിക്കുന്നവർക്ക് സാധ്യമാ. ഈ നാളുകൾ ദൈവമക്കൾ എഴുന്നേൽക്കേണ്ടത് ആ ഒരു വലിയ കാഴ്ചപ്പാടിലേക്കാ. എന്നോട് വാക്തത്വം ചെയ്ത് നിവർത്തിപ്പാൻ അവൻ ശക്തനെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ, അത് അധരം കൊണ്ട് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ഇവിടെ കാണുവാൻ സാധിക്കും. എന്താ ഈ വാക്തത്വം പ്രാപിച്ചു ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം അവർ ചെയ്യേണ്ടത്, വായിച്ചാട്ടെ, യോശുവയുടെ പുസ്തകം 3:5 അഞ്ചാമത്തെ വാക്യം, യോശുവയുടെ പുസ്തകം 3:5, ബുക്ക് ഓഫ് യോശുവ ചാപ്റ്റർ 3:5. ഒരതിശയം നടക്കണമെന്നുണ്ടെങ്കിൽ പല വട്ടങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ, ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണമാണ്, ഒരു ശുദ്ധീകരണം, ഒരു സാങ്ക്ടിഫിക്കേഷൻ. ഒരു നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കണം. നിങ്ങൾക്കറിയാം, യോബിനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്നെ സാക്ഷിച്ചതാ, അവൻ നീതിമാനാണ്, ദൈവഭക്തനാണ്. എന്തുകൊണ്ട് യോബെ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? ദൈവം അനുവദിച്ചതാ ഇത് സംഭവിച്ചത്. പക്ഷേ യോബിനൊന്ന് പറയുവാനുണ്ട്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. തൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടതിനോ തൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതിനോ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എൻ്റെ ജീവിതം ഞാൻ എത്രത്തോളം വിശുദ്ധിയിലേക്ക് നടത്തുന്നുണ്ട്, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അത്രത്തോളം ഐ എം നിയറിങ് ടു ഗാഡ്, ദൈവത്തോട് അത്രത്തോളം ഞാൻ അടുത്തിരിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ, എന്നിലും നിങ്ങളിലും ഒരു ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാകണം, അതൊരു ഒരു ക്രിയയായി മാറ്റപ്പെടണം. കഴിഞ്ഞ നാളുകൾ നടന്ന് തീർന്ന ആൾക്ക് ചരിത്രമല്ല, ഇന്നെൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന കാര്യമായിരിക്കണം. ഒന്ന് ചിന്തിക്ക്, എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കടന്നു വരേണ്ടത്? ഈ ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ ദൈവത്തിൻ്റെ വാക്തത്വം ഞാൻ മുഖപ്പിടിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ശുദ്ധീകരണമാണ്. ഒരു ശുദ്ധീകരണം ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനെ പറയുവാനുണ്ട്, നാളെ യഹോവ നിങ്ങളുടെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനത്മേ, ഞാൻ ഒന്നോർപ്പിക്കട്ടെ, ഇഫ് യു വോണ്ട് ടു സീ എ മിറക്കിൾ ഫ്രം ദ ലോർഡ്, ദൈവത്തിൽ നിങ്ങളൊരു അത്ഭുതം കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുഗ്രഹത്തിന് മുൻപ് നടക്കേണ്ടത് ഒരു ശുദ്ധീകരണമാണ്. വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ, വിത്തൗട്ട് ഹോളിനെസ്, യു കനോട്ട് റിസീവ്. ദൈവത്തിൻ്റെ താഴ്ക്കുന്ന അത്ഭുതം പ്രാപിക്കേണ്ടതിന് ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. ദൈവത്തിൻ്റെ ദാസൻ ശലോമോൻ ദൈവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ആ ഏതെങ്കിലും കാലത്ത് ജനം കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ശലോമോൻ പ്രാർത്ഥിപ്രകാരമാണ് 2:24 അവിടെ ഇപ്രകാരം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെടുക, എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ആ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് പകൽക്കാലം മുറുകെ പിടിക്കുമോ വാക്തത്വങ്ങളെ, എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുമോ? ഇത് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ച വചനമാകുന്നുവെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്നുകൂടാ? ദൈവത്തിൻ്റെ നാമം എൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൽ എന്നെ വിളിച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുക, എന്നെ തന്നെ താഴ്ത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക, എൻ്റെ ദുർമാർഗ്ഗങ്ങളൊന്ന് വിട്ടുതിരിയുവാൻ. ദുർമാർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് കള്ളുകുടി അല്ലെങ്കിൽ
മാറ്റം മ്ലേച്ഛമാർഗ്ഗത കാര്യമാണെന്ന് അതൊക്കെ എന്നേ നാം വിട്ടു തിരിഞ്ഞവർ. എനിക്ക് നിങ്ങൾക്കും വിട്ടു തിരിയുവാനുള്ളത് മറ്റ് പലതുമാ. അരുമനാഥനാകുന്ന യേശു ഇപ്പാരം പരീശന്മാരെ നോക്കിട്ട് പറഞ്ഞു, നിങ്ങൾ പദാരം കൊടുക്കും, ദശാംശം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുഖ്യാസനം എടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വിലപ്പെട്ടത് നിങ്ങൾ വിട്ടുകളയുക, ദൈവത്തോടുള്ള വിശ്വസ്തത വിട്ടുകളയുക, ന്യായം വിട്ടുകളയുക, കരുണ വിട്ടുകളയുക, മറ്റുള്ളത് ദൈവിക സ്വഭാവങ്ങൾ വിട്ടുകളയുക. എന്റെ വിഷയം ദുർമാർഗമെന്ന് ഞാൻ പറഞ്ഞു വന്നത് നീ ഒരു പാപം ചെയ്യുന്നുവെന്നുള്ളതല്ല, ആത്മാവിന്റെ ഫലം നിന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തണമെന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട വിഷയം. എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ പാപം ചെയ്യുന്നവരാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷേ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ടത് ചെയ്യുന്നുവോ എന്ന് ഞാൻ സംശയിക്കുക. എന്തവാ ചെയ്യേണ്ടത് ചെയ്യേണ്ടത്? ആത്മാവിന്റെ ഫലം എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടുത്തേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ശാന്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചോണെ, ഇതാണ് മാറ്റം. ഈ ഒരു മാറ്റം കടന്നു വരുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ഒരത്ഭുതത്തിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുവെങ്കിൽ നിന്റെ എക്സ്പെക്ടേഷൻ യാതൊരു രീതിയിലും നടക്കത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അതൊരാത്മീയ നന്മകളായിക്കോട്ടെ, ദൈവത്തോട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തോട് അത്ഭുതത്തിന് മുൻപിൽ ആവശ്യമായിരിക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്. ഇന്ന് പകൽക്കാലം ദൈവജനം ആ യോർദാൻ കടക്കുവാൻ തക്കവണ്ണം ഒരു ശുദ്ധീകരണത്തിന് ടുവാൻ ദൈവനാമത്തിന് ആഹ്വാനം ചെയ്യുക. പിന്നീട് എന്താ ആവശ്യമായിരിക്കുന്നത് നിങ്ങൾക്കറിയുക. ഈ മരുഭൂ പ്രയാണത്തിൽ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ പലപ്പോഴും ഞാൻ നിങ്ങൾ തളർന്നു പോകുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി തീയാക്കിയതായിരിക്കുന്ന ഏലിയാവ് ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ഇപ്പാരെ പറയുന്നുണ്ട്, ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നത് നല്ലോ. ഈ പ്രിയപ്പെട്ട ദൈവത്തിന് ജനത്തോട് ഞാൻ ഓപ്പിക്കട്ടെ, പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ആത്മീയമാർക്കുന്ന ശുശ്രൂഷയുടെ മുൻപിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എങ്ങനെ മുൻപോട്ട് പോകുവാൻ സാധിക്കും. അവിടെയാണ് ദൈവം തൻ്റെ ധാരിക്കുന്ന നേതൃന്നുരെ അയച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഈ വചനം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, വായിച്ചാട്ട് 3:8-9 വാക്യം ഒന്ന് വായിച്ചാട്ട്. ശ്രദ്ധിക്കേ നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്. ഞാൻ ഈ ഒരു വാക്യം ഇപ്രകാരം ചൂണ്ടിക്കാണിക്കുക, ഒരു നല്ല ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ആയിരിക്കും എൻകറേജിങ് അതേഴ്സ്, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതായിരിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കൂട്ടം നേതൃനിര. ഇസ്രയേൽ മക്കൾ കാണുന്നത് മരണ യോദ്ധാന, തീരം കവിഞ്ഞൊഴുകുന്ന യോദ്ധാനാണ് അവരുടെ മുമ്പിലുള്ളത്. എങ്ങനെ കടക്കുമെന്ന് അവക്കറിയത്തില്ല, പക്ഷെങ്കിൽ അവരുടെ നേതൃനിരയുള്ളവർ കടന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ നിങ്ങളുടെ നടുവിലുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, 1000 കുറ്റങ്ങൾ അവരെക്കുറിച്ച് പറയുവാനുണ്ട്, പക്ഷേ യോശുവ ഈ സമയത്ത് അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ 1000 കുറ്റങ്ങളല്ല. ദൈവജനം ദൈവത്തിൻ്റെ വാക്തത്വം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവദാസന്മാരെഴുന്നേൽക്കട്ടെ, ദൈവദാസ്യന്മാരെഴുന്നേൽക്കട്ടെ, വാക്തത്വം നിറവേറ്റപ്പെടുന്ന ആർക്ക് ജനത്തെ ഒന്ന് കണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ അവരൊരുക്കപ്പെടട്ടെ. യോശുവയ്ക്ക് ഒന്ന് പറയുവാനുണ്ട്, യഹോവ നിങ്ങളുടെ നടുവിലുണ്ട്, യഹോവ നിങ്ങളുടെ നടുവിലുണ്ട്. ഈ ദിവസങ്ങൾ ഞാൻ നിങ്ങളും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരാകട്ടെ, പകോട്ട് വലിക്കുന്നവരായിട്ടല്ല, ഉള്ള വിശ്വാസം കൂടെ നശിപ്പിച്ച് കളയുന്നവരായിട്ടല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആധാരങ്ങൾ കൂടെ കടന്നു വരുന്ന വാക്കുകൾ അത് മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതായി മാറട്ടെ. നിങ്ങളത് മനസ്സിലാക്കുക, അവളുടെ ജീവൻ മരണത്തിന് തുല്യമായി കിടക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ജീവിതത്തിൽ പുരോഹിതൻ്റെതായിട്ടുള്ളൊരു വേർഡ്, പുരോഹിതന് പോലും അറിയത്തില്ല എന്തവാ അവളുടെ അവസ്ഥ എന്നുള്ളത്, പക്ഷേ പുരോഹിതൻ ഒരു വാക്ക് പറഞ്ഞത് അവളുടെ മുഖത്തിന് വാട്ടമെല്ലാം മാറ്റുവാൻ കാരണമായി തീർന്നു. പറഞ്ഞൊരു കാര്യം ഇതാണ്, നിന്റെ ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിക്കട്ടെ.
പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈവൻ്റെ പുരോഹിതന് പോലും അറിയത്തില്ല അവൾ ആരാണ്, അവൾ അനുഗ്രഹിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളാണോ, എന്തൊക്കെയാണ് അവളുടെ ക്വാളിറ്റി, ഇതൊന്നും പുരോഹിതൻ അറിയത്തില്ല. പക്ഷെ പുരോഹിതൻ പറഞ്ഞ ഒരൊറ്റ വാക്യമേ ഉള്ളൂ, നിന്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിക്കട്ടെ. ശുദ്ധീകരണം വേണ്ടെന്നുള്ളതിന് പറഞ്ഞ് വിശുദ്ധീകരണം വേണ്ടത് തന്നെ. പക്ഷെങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടത് ഈ ദിവസങ്ങൾ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം തന്നെ എൻകറേജിങ് മെൻറ്റാലിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. എന്താ പിന്നീട് വേണ്ടത്? ഒരു എൻകറേജ് ചെയ്യുമ്പോൾ പലപ്പോഴും നാം ബലപ്പെടുന്നുണ്ട്, മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കും. പക്ഷെങ്കിൽ അവസാനമായിട്ട് എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരുടെ കയ്യിലുണ്ട്. എന്തവാ വാഗ്ദത്തം എന്ന് പറയുന്നത്? പുരോഹിതന്മാരുടെ ഉള്ളം കാൽ നിയോപ്പെട്ടകം എടുക്കുന്ന പുരോഹിതന്മാർ അവരുടെ കാലുകൾ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാൻ ഉണങ്ങിയ നിലമായി തീരും. ഉണങ്ങിയ നിലമാകുന്ന എന്ത് വേണം? പുരോഹിതന്മാരുടെ കാല് നിയോപ്പെട്ടകം ചുമന്നുകൊണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോടെ ദൈവമക്കള, വാക്കുകൾ വെറുതെ പോയി പുരോഹിതന്മാർ കാല് ചവിട്ടുവാനല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രമാണം അവരുടെ മുൻപിലുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെയുണ്ട്, ദൈവത്തിൻ്റെ സാമീപ്യം അവരോടുകൂടെയുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉള്ളപ്പോൾ ആ സാന്നിധ്യത്തോടുകൂടെ ആ വെള്ളത്തിലൊന്ന് ചവിട്ടുവാൻ ദൈവം കൽപ്പിച്ചു. എന്ത് സംഭവിച്ചു? പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ആ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം അത് നിൽക്കുവാനായിട്ടിടയേറ്റുന്നു. മേലിൽ നൊഴുകി വന്ന വെള്ളം ഒരു ചിറ പോലെ നിൽക്കുക, താഴോട്ട് ഒഴുകിതാരിക്കുന്ന വെള്ളം അത് ചാവുകടൽ ചെന്ന് പതുക്കിയ ഒരു ഉണങ്ങിയ നിലമായി അത് വിഭാഗിക്കപ്പെടുകയാ. എന്താ വാക്തത്വ നിവർത്തീകരണം സംഭവിച്ചത്? നിന്റെ ഉള്ളം കാലൊന്ന് ചവിട്ടണം. ഏതിലാ ചവിട്ടേണ്ടത്? പലപ്പോഴും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് വാക്തത്വം പ്രാപിക്കാത്തത് കൊണ്ടല്ല, പിന്നെയോ ഒന്ന് ചവിട്ടാത്തത് കൊണ്ടാ. എന്തവാ ചവിട്ടുക എന്ന് ഞാൻ പറഞ്ഞാൽ വാക്തത്വ നിവർത്തീകരണം ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതം കാണുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ മുൻപുള്ള പ്രശ്നമെന്ന് പറയുന്നത് തീരം കവിഞ്ഞൊഴുകുന്ന യോർദാനെ നോക്കിക്കൊണ്ട് കാലെടുത്ത് വെക്കുവാൻ നമുക്ക് പേടിയ. എന്തവാ യോർദാൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയുക. പക്ഷേ എൻ്റെയും നിങ്ങളുടെ കൺമുമ്പിൽ വരുന്നത് ആ വാഗ്ദത്തേക്കാൾ ഉപരിയായിട്ട് സാഹചര്യങ്ങൾക്ക് അനുസരണമാണെങ്കിൽ യോർദാൻ ആകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഞാൻ ഓപ്പിക്കട്ടെ, ഈ ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തിലേക്ക് ഞാനും നിങ്ങളൊന്ന് ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ഒരു വളരെ ആവശ്യമാ. ആ വാക്തത്തോട് ഞാൻ നിങ്ങളും അനുരൂപരായി തീരേണ്ടത് വളരെ ആവശ്യമാ. എന്തവാ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇസ്ഹാഖ് യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നു, അബ്രഹാം ദൂരവേ ആ ദേശത്തെ കണ്ടു, അതിനെ അഭിവന്ദിക്കുവാനായിട്ട് ഇടയായിത്തിരുന്നു. നെഞ്ചോടുന്ന് വെച്ച് ചേർത്തെന്ന് ദൈവത്തിന്റെ വാക്തത്തെ നെഞ്ചോടുന്ന് ചേർത്ത് വെച്ചെന്ന് ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഞാൻ ഓപ്പിക്കട്ടെ, നിന്നെ സൗഖ്യമാക്കാമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നെഞ്ചോടൊന്ന് ചേർക്കുവാൻ സാധിക്കുമോ? നിന്നെ വിടിവിക്കാമെന്നുള്ളത് ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നെഞ്ചോടൊന്ന് ചേർക്കുവാൻ സാധിക്കുമോ? നിന്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് മാറ്റം വരുമെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് നെഞ്ചോടൊന്ന് ചേർക്കുവാൻ സാധിക്കുമോ? ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത് ഒരു വലിയ മാറ്റങ്ങളാണ്. ദൈവത്തിന് വചനം നിവർത്തിക്കപ്പെടുവാനുള്ള വലിയ ആഗ്രഹങ്ങൾ, ദൈവത്തിന് പകരം നിവർത്തിക്കപ്പെടുവാനുള്ള താല്പര്യങ്ങൾ. ഇന്ന് പകൽക്കാലം ഒരല്പനിമിഷം കൂടെ ഞാനും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുക. ദൈവത്തെ ആരാധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടത് വാഗ്ദത്തം ലഭിച്ച ദൈവചനമാകുന്നുവെങ്കിൽ വാഗ്ദത്തത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം തന്നെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറഞ്ഞോട്ട, ആ യോർദാനെ കണ്ടുകൊണ്ട് ഞാൻ ഭയപ്പെട്ട, ഞാൻ പിന്നോട്ട് പോകുവാൻ പോകുന്നില്ല, ആ യോർദാനെ കണ്ടുകൊണ്ട് ഞാൻ കാല എടുത്ത് വെക്കുവാൻ പോകുക. എത്ര പേർ എല്ലാ കണ്ണുകളും അടച്ചാട്ട് അല്പസമയം പരിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ട്, നിങ്ങളുടെ മുൻപിലുള്ള മരണ യോദ്ധാൻ ഏതെന്നുള്ളത് നിങ്ങളത് കണ്ടാട്ട്. എന്നിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് ആ യോദ്ധാനെ കണ്ടുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഞാൻ ഒളിക്കുവാനല്ല പോകുന്നത്, എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അവൻ എന്നെ വിളിച്ചിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട് ആ വാഗ്ദത്ത ദേശത്തിലേക്ക് ഞാൻ കടക്കുവാൻ പോകുക, ആ വാഗ്ദത്ത ദേശം ഞാൻ പ്രാപിക്കുവാൻ പോകുക, എൻ്റെ സന്തതികൾ അനുഗ്രഹം
അനുഗ്രഹിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ, സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിനെ ചെയ്യ്. എൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടുന്നത് തന്നെ ചെയ്യ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറഞ്ഞാട്ട്, എൻ്റെ പിതാവെ, വാഗ്ദത്തം ഞാൻ ഏറ്റെടുത്ത്, ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവമേ ഞാനത് ഏറ്റെടുക്കുവാൻ പോകുക, വിശ്വാസം കണ്ടുകൊണ്ട് ഞാൻ കാണുക, എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുവാൻ പോകുക. അബ്രഹാം ചെയ്തതുപോലെ ദൂരമേ ആ വാഗ്ദത്ത ദേശം കണ്ടുകൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിനെ അഭിവന്ദിച്ചതുപോലെ ഇന്നെൻ്റെ വാഗ്ദത്ത ഞാൻ അഭിവന്ദിക്കുവാൻ പോകുക, ഇന്നെൻ്റെ വാഗ്ദത്ത ഞാൻ ഏറ്റെടുക്കുവാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തോട് പറഞ്ഞാട്ട്, ഇന്ന് ഹംദലബഗാല, എൻ്റെ പൊന്നു പിതാവേ നിനക്ക് നന്ദി രാജ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം ഒന്ന് മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചുവെങ്കിൽ ആ യോദ്ധ യെരിഹോവിന്റെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഒന്നാമത്തെ ദിവസം അവർ യെരിഹോ പട്ടണത്തെ ചുറ്റി, രണ്ടാം ദിവസം ചുറ്റി, ഒന്ന് മനസ്സിലാക്കണം. ഏഴാമത്തെ ദിവസം ഏഴാം പ്രാവശ്യം ചുറ്റിയപ്പോൾ മതിൽ വീണുവെങ്കിൽ മതിൽ വീണത് ആ സമയം ആയിരിക്കയില്ല, എപ്പോൾ ദൈവജനം അനുസരിപ്പാൻ ഒരുക്കപ്പെട്ടുവോ അന്ന് അതിന്റെ അടിസ്ഥാനം ഇളകിയ. ഹല്ലേലൂയ, അടിസ്ഥാനം ഇളകിയ. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഓപ്പിക്കട്ടെ, സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനെ കൂടെ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം സരുബാബേലെ, നിന്റെ മുൻപുള്ള മഹാപർവ്വതം അത് സമഭൂമിയായി തീരും. നിന്റെ മുൻപുള്ള മഹാപർവ്വതം ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ യേശു പരിപൂർണമായി മാറ്റി ജയത്തോടെ നടത്തുവാൻ വാഗ്ദത്തം നിവർത്തിക്കുവാൻ നിന്നെ എന്തിനു വേണ്ടി വിളിച്ചുവോ ആ വിളി തെരഞ്ഞെടുപ്പ് നിവർത്തിക്കപ്പെടുവാൻ. ദൈവജനം ഹൃദയം കൊണ്ട് വിശ്വസിച്ചാട്ടോ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചാട്ടോ, അധരം കൊണ്ട് ഏറ്റെടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞാട്ടോ, ദൈവത്തോട് പറഞ്ഞാട്ടോ. ഹംദലബക്കാലബലബാല, ഇന്ന് പകൽക്കാലം ഏറ്റു പറഞ്ഞാട്ടോ. ഇനി ദുഷ്ടൻ ഒരു സംശയം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതോ, നീ അനുഗ്രഹിക്കപ്പെട, നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതോ നിന്നിൽ കൂടി നിറവേറ്റപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, ഈ ദേശത്ത് നിന്ന് വിളക്കായി മാറ്റപ്പെടും, ഈ ദേശത്ത് നിന്ന് ഉപ്പായി മാറ്റപ്പെടും. യെസ് മൈ ഫാദർ, യെസ് മൈ ലോർഡ്, വി താങ്ക് യു. അതിന് തടസ്സമായി നിൽക്കുന്നത് രോഗമാകട്ടെ, ജോലിയില്ലായ്മ ആകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, ശാരീരിക ബലഹീനത ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം യേശു അത് മാറ്റുവാൻ അവൻ ശക്തൻ, അവൻ മാറ്റുവാൻ അവൻ ശക്തൻ, മാറ്റുവാൻ അവൻ ശക്തൻ. ഹംദലല ബഗാല ബലബദാല ഉള്ളല ബന്ദല ബഖാല ബലബ ഉഗ്ഗല ഹംദലല ബഖാല ബലബ. ദൈവജനം വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ട. ഹല്ലേലൂയ, കണ്ണുകൾ അടച്ചാട്ട. അടുത്തിരിക്കുന്ന വ്യക്തിയെ നീ നോക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ അനുഗ്രഹ ദിവസം, ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ദിവസം. ദൈവത്തിന്റെ ദാസമാ, ദൈവത്തിന്റെ ദാസിമാ, പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. കൃപകൾ കൃപാവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമായി ഈ ഒരു ദിവസം മാറ്റപ്പെട്ടെങ്കിൽ കൊള്ളായിരുന്നു